Hello friends, Ella friends in Achus collection like a saga them. In the Yamanirkin, the Uri Pachari and Indaka and other Inca can't come in Ditana. Pachari Amara in Ada Vibavanale, Banada Vibav, Namkangani and Indaka in the Leather Noka. I'm get three better than a video like a Gataka, okay? നമ്മളെ കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ കുമ്പളങ്ങ പച്ചടിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ മുറിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു നാല് മുളക് എടുത്തിട്ടുണ്ട്. ഈ മുളക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതേ കടുക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ ഈ തേങ്ങ ചിരകി എടുക്കാം കേട്ടോ. കുറച്ച് തേങ്ങ ചിരകി എടുക്കാം. ഞാൻ ഇപ്പോൾ ഇത്രയും തേങ്ങ മുറിച്ചെടുത്തിരിക്കുകയാണ്. മുറിച്ചെടുക്കാനുള്ള കാരണം ഞങ്ങൾ ചിരവയ്ക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മുറിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കത് ചിരകി എടുക്കാം. അപ്പോൾ തേങ്ങയും കടുകും കൂടി അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വഴറ്റിയിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ പച്ചടി ആയി കഴിഞ്ഞിട്ട് വഴറ്റിയിടാൻ വേണ്ടിയിട്ട് ഇതേ ഒരു വറ്റൽമുളക് നെടുകെ കീറിയതാണ്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അത്യാവശ്യം നല്ല പുളിപ്പുള്ള തൈരാണ് വേണ്ടത്. തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ കുമ്പളങ്ങ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. നമുക്കത് ഗ്യാസ് കത്തിച്ചിട്ട് ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ചട്ടീൻ്റെ ഒരു ചെവിയൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി വെച്ച് കൊടുക്കുക. ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ ചട്ടി ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുക. ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഗ്യാസ് സിമ്മിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുമ്പളങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാല് മുളക് ഞാൻ നെടുകെ കീറി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുമ്പളങ്ങ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുമ്പളങ്ങ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കുമ്പളങ്ങ ഒന്ന് മൂടി വേവിക്കുക കേട്ടോ. നമ്മുടെ കുമ്പളങ്ങ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ തേങ്ങയും കടുകും ഒക്കെ കൂടി ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നമ്മളുടെ നാളികേരവും കടുകും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് തൈര് ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കണം. ഞാൻ കുറച്ച് തൈരാണ് ചേർക്കുന്നത് കാരണം നല്ല പുളിയുണ്ട്. അപ്പോൾ കുറച്ച് തൈര് പാർന്നിട്ട് നമുക്ക് ഈ മിക്സ് ഒന്ന് അരച്ചെടുക്കാം. ഇതേനെ നമ്മളുടെ തേങ്ങയും കടുകും തൈരൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചിലർ തേങ്ങയുടെ കൂടെ ജീരകമൊക്കെ ചേർക്കാറുണ്ട്. ഞങ്ങളിവിടെ തേങ്ങയുടെ കൂടെ കടുക് മാത്രമേ ചേർക്കാറുള്ളൂ. കടുകും തൈരും കൂട്ടിയിട്ടാണ് ചേർത്ത് പച്ചടി ഉണ്ടാക്കാറ്. അപ്പോൾ ഇതേ ഞങ്ങളുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കുമ്പളങ്ങ വെന്തോ എന്നുള്ളത് നോക്കാം കേട്ടോ. നമ്മുടെ കുമ്പളങ്ങ വേവിക്കാൻ വെച്ചത് എന്തായിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ഇതേ കുമ്പളങ്ങ വെള്ളമൊക്കെ വറ്റി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ കടുക് തൈരും കൂടി അരച്ചു വെച്ചത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ്. നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേ ഇപ്പം ഇത് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ.
നമുക്ക് നമ്മളുടെ കുമ്പളങ്ങ പച്ചടി വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മറ്റന്മുളകും ചേർത്ത് കൊടുക്കാം. ഈ കാച്ചിയത് നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ കാച്ചിയത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കുമ്പളങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം കേട്ടോ.